കമ്പോസിഷൻ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഹ്യൂമൻ ബ്ലഡ് നമ്മുടെ ബോഡിയിൽ ഒരു ട്രാൻസ്പോർട്ടിംഗ് മീഡിയമായിട്ട് ആക്ട് ചെയ്യുന്ന ടിഷ്യൂ ഫ്ലൂയിഡ് ആണ് ബ്ലഡ് ഒരു ആവറേജ് കമ്പോസിഷൻ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഹ്യൂമൻ ബ്ലഡ് നമ്മുടെ ബോഡിയിൽ ഒരു ട്രാൻസ്പോർട്ടിംഗ് മീഡിയമായിട്ട് ആക്ട് ചെയ്യുന്ന ടിഷ്യൂ ഫ്ലൂയിഡ് ആണ് ബ്ലഡ് ആൻഡ് ഒരു ആവറേജ് ഹെൽത്തി മെയിലിൽ ദർ ബി ഫൈവ് ടു സിക്സ് ലിറ്റേഴ്സ് ഓഫ് ബ്ലഡ് ആൻഡിൻ്റെ ഹെൽത്തി ഫീമെയിൽ there ിൽ ബി ഫോർ ടു ഫൈവ് ലിറ്റേഴ്സ് ഓഫ് ബ്ലഡ് ടോട്ടൽ ബോഡി വെയിറ്റിന്റെ എയ്റ്റ് പെർസെൻറ്റേജ് ആണ് ബ്ലഡ് എന്ന് പറയുന്നത് ആൻഡ് ബ്ലഡ് നമ്മുടെ ബോഡിയിലുള്ള മറ്റു ടിഷ്യൂസിൽ നിന്ന് അല്ലെങ്കിൽ ഓർഗൺസിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്നത് ബ്ലഡ് ടിഷ്യൂ ബാരിയേഴ്സ് വെച്ചിട്ടാണ് ഇങ്ങനെ ബ്ലഡ് ടിഷ്യൂ ബാരിയേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് കാപ്പിലറി വാളും എൻഡോഥീലിയൽ ലൈനിങ്ങും ആണ് ബ്ലഡും ടിഷ്യൂ തമ്മിൽ പല സബ്സ്റ്റൻസസ് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട് സോ ഈ എക്സ്ചേഞ്ചിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ ബാരിയേഴ്സ് ആണ് ആൻഡ് ബൈ മെയിൻറ്റെയിൻ എ കോൺസ്റ്റന്റ് ഇന്റർണൽ എൻവിയോൺമെന്റ് ഇൻ ഓർ ബോഡി ഹ്യൂമൻ ബ്ലഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് തിക്ക് റെഡ് കളർഡ് ആൻഡ് സ്ലൈറ്റ്ലി ആൽക്കലൈ വിസ്കസ് ഫ്ലൂയിഡ് ആൽക്കലൈ എന്ന് പറയുന്നത് അതിന്റെ പി എച്ച് എന്ന് പറയുന്നത് സെവൻ പോയിന്റ് ത്രീ ടു സെവൻ പോയിന്റ് ഫോർ ഫൈവ് ആണ് ആൻഡ് ബ്ലഡ് കൺസിസ്റ്റ് ഓഫ് ബ്ലഡ് പ്ലാസ്മ ആൻഡ് ബ്ലഡ് കോർപ്പസൽസ് പ്ലാസ്മ എന്ന് പറയുന്നതാണ് ബ്ലഡിന്റെ ഫ്ലൂയിഡ് പാർട്ട് കോർപ്പസൽസ് മീൻസ് ബ്ലഡ് സെൽസ് ആണ് അത് പ്ലാസ്മയിൽ ഫ്രീലി സസ്പെൻഡ് ആയിട്ടാണ് ബ്ലഡ് സെൽസ് കാണുന്നത് ടോട്ടൽ ബ്ലഡ് എടുക്കുമ്പോൾ പ്ലാസ്മ എന്ന് പറയുന്നത് ഒരു ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജും ആൻഡ് കോർപ്പസൽസ് കോൺസ്റ്റിറ്റ്യൂട്ട് അബൌട്ട് ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് ബൈവോളിയം ബ്ലഡ് പ്ലാസ്മയും ബ്ലഡ് കോർപ്പസൽസും മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഹെമറ്റോക്രിറ്റ് ആൻഡ് ഇറ്റ്സ് മെഷർമെന്റ് ആർ കോൾഡ് ഹെമറ്റോക്രിറ്റ് റീഡിങ്സ് സൊ ബ്ലഡിലെ ആദ്യത്തെ കോമ്പോണൻറ്റ് ആണ് നോക്കാൻ പോകുന്നത് ഫസ്റ്റ് വൺ ഈസ് ബ്ലഡ് പ്ലാസ്മ ബ്ലഡ് പ്ലാസ്മ ഇസ് എ സ്ലൈറ്റ്ലി ആൽക്കലൈൻ യെല്ലോ ഫ്ലൂയിഡ് ബ്ലഡ് പ്ലാസ്മയുടെ നയൻറ്റി ടു നയൻറ്റി ടു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് വാട്ടർ ആണ് ആൻഡ് ദ റെസ്റ്റ് കൺസിസ്റ്റ് ഓഫ് ഓർഗാനിക് ആൻഡ് ഇൻ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഇൻ സൊല്യൂഷൻ ആൻഡ് സസ്പെൻഷൻ അതായത് പ്ലാസ്മയിൽ ഡിസോൾഡ് ആയിട്ടുള്ള ഫോമിലാണ് ഓർഗാനിക് ആൻഡ് ഇൻർഗാനിക് കോമ്പൗണ്ട്സ് കാണുന്നത് പ്ലാസ്മയിലുള്ള ഈ വാട്ടർ കണ്ടെൻറ്റിന് മെയിൻലി മൂന്ന് ഫംഗ്ഷൻസ് ആണുള്ളത് ഫസ്റ്റ് വൺ ഇറ്റ് ട്രാൻസ്പോർട്ട് സബ്സ്റ്റൻസസ് ഇൻ എ ഡിസോൾവ് കണ്ടീഷൻ പ്ലാസ്മ വാട്ടറിൽ ഡിസോൾവ് ആയിട്ടാണ് ചില സബ്സ്റ്റൻസസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് വാട്ടർ സുലബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസിൻ്റെ ട്രാൻസ്പോർട്ട് ഈ പ്ലാസ്മ വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ടാണ് ദെൻ ഇറ്റ് റെഗുലേറ്റ്സ് ബോഡി ടെമ്പറേച്ചർ ആൻഡ് ഇറ്റ് റെഗുലേറ്റ്സ് ബ്ലഡ് പ്രഷർ ആൻഡ് ബ്ലഡ് വോളിയം സോ ബ്ലഡ് പ്ലാസ്മയുടെ അണ്ടറിൽ വരുന്നതാണ് ഓർഗാനിക് കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് ബ്ലഡ് പ്ലാസ്മ ബ്ലഡ് പ്ലാസ്മയിലുള്ള ഓർഗാനിക് കോൺസ്റ്റിറ്റ്യുവൻസ് എന്തൊക്കെയാണെന്ന് ദി ഓർഗാനിക് കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് ബ്ലഡ് പ്ലാസ്മ ഇൻക്ലൂഡ്സ് പ്രോട്ടീൻസ് നോൺ പ്രോട്ടീൻ കോമ്പൗണ്ട്സ് സെക്രീഷൻ പ്രോഡക്ട്സ് ആൻഡ് വേസ്റ്റസ് സോ ഇതിനകത്ത് പ്ലാസ്മ പ്രോട്ടീൻസ് ആണ് മേജർ കോമ്പൗണ്ട്സ് പ്ലാസ്മ പ്രോട്ടീൻസ് നമുക്ക് ഓരോന്നായിട്ട് പറയാം ഫസ്റ്റ് വൺ ഈസ് ആൽബുമിൻസ് ആൽബുമിൻസ് വാട്ടർ സുലുബിൾ ആയിട്ടുള്ള പ്രോട്ടീൻ ആണ് ദെൻ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ പ്രോട്ടീൻ കൊയാഗുലേറ്റ് ചെയ്യും ദെൻ ആൽബമിൻസിൻ്റെ ഫങ്ഷൻ ആണ് പറയുന്നത് ഇറ്റ് റെഗുലേറ്റ് ബ്ലഡ് വോളിയം ദെൻ ഇറ്റ് മെയിൻറ്റെയിൻ വാട്ടർ ബാലൻസ് ബിറ്റ്വീൻ ടിഷ്യൂസ് ആൻഡ് ബ്ലഡ് ആൻഡ് ഇറ്റ് ഹാവ് എ മേജർ റോൾ ഇൻ ട്രാൻസ്പോർട്ട് ഓഫ് ലിപ്വിഡ്സ് ഹോർമോൺസ് ബിലിറുബിൻ നാഫ്റ്റോക്യുനോൺസ് സൾഫോണമൈഡ്സ് ബാർബിറ്ററേറ്റ്സ് എക്സെട്ര ഇതെല്ലാവരും ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഫങ്ഷൻ ആൽബമിൻസ് ആണ് ചെയ്യുന്നത് ദെൻ ആൽബമിൻ സിന്തസൈസ് ചെയ്യുന്നത് ലിവറിലാണ് ആൽബമിൻ നമ്മുടെ ബോഡിയിൽ കറക്റ്റ് എമൗണ്ടിൽ പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ ഇറ്റ് കോസസ് റയർ കണ്ടീഷൻ കോൾഡ് അനാൽബിനീമിയ സൊ ഈ ഒരു കണ്ടീഷൻ വരുമ്പോൾ നമ്മുടെ ബ്ലഡിൽ അതായത് സെറത്തില് ലോ ആൽബുമിൻ ലെവലായിരിക്കും ഉണ്ടാവുന്നത് ആൻഡ് ലോ ബ്ലഡ് പ്രഷർ ദെൻ സെക്കൻഡ് പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഗ്ലോബലിൻസ് ഇവർ കൊയാഗുലബിൾ പ്രോട്ടീൻസ് ആണ് മെയിൻലി മൂന്ന് ടൈപ്സ് ഗ്ലോബിലിൻസ് ഉണ്ട് ആൽഫാ ഗ്ലോബിലിൻ ബീറ്റാ ഗ്ലോബിലിൻ ആൻഡ് ഗാമ ഗ്ലോബിലിൻ ആൽഫാ ഗ്ലോബിലിൻസ് മെയിൻലി തൈറക്സിൻ വിലറുബിൻ ലിപ്പിഡ്സ് സ്റ്റിറോയിഡ്സ് ആൻഡ് മ്യൂക്കോപോളിസാക്രൈറ്റ്സ് ഇവരെ ബൈൻഡ് ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ള ഫംഗ്ഷൻ ആണ് ചെയ്യുന്നത് ആൻഡ് ബീറ്റാ ഗ്ലോബിലിൻ ക്യാൻ ബൈൻഡ് കൊളസ്ട്രോൾ ലിപ്പിഡ്സ് മെറ്റൽസ് ലൈക്ക് അയർ ആൻഡ് കോപ്പർ ആൻഡ് വൈറ്റമിൻസ് എ ഡി ആൻഡ് കെ മെറ്റൽസിന് ബൈൻഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ബീറ്റ ഗ്ലോബിലിൻസ് അല്ലെങ്കിൽ ഗ്ലോബിലിൻസിനെയാണ് ട്രാൻസ്ഫറൻസ് എന്ന് പറയുന്നത് ഗാമ ഗ്ലോബിലിൻസിനെയാണ് ഇമ്മ്യൂണോഗ്ലോബിലിൻ എന്ന് പറയുന്നത് ആൻഡ് ദ സെർവേസ് ആൻറ്റിബോഡീസ് ആൻഡ് നമ്മുടെ ഇമ്യൂൺ മെക്കാനിസത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളാണ് ഇമ്മ്യൂണോഗ്ലോബ്ലിൻസ് അവർ മെയിൻലി ആൻറ്റിജൻസിനെയും ഹിസ്റ്റമൈൻസിനെയൊക്കെയാണ് ബൈൻഡ് ചെയ്യുന്നത് ഗാമ ഗ്ലോബിലിൻസ് ബ്ലഡ് പ്ലാസ്മയിൽ ആബ്സെൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് അഗാമ ഗ്ലോബലിനീമിയ ഇങ്ങനെ ഗാമ ഗ്ലോബിലിൻസ് ബ്ലഡ് പ്ലാസ്മയിൽ ആബ്സെന്റ് ആകുമ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിനോട് നമുക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാവില്ല ആൻഡ് ദ തേർഡ് പ്ലാസ്മ പ്രോട്ടീൻ ഈസ് ഫൈബ്രനോജൻ ആൻഡ് ത്രോംബോൻ ഈസ് ഓൾസോ നോൺ ആസ് പ്രോത്രോംബിൻ ബ്ലഡ് ക്ലോട്ടിങ്ങിൽ ഇൻവോൾവ് ആയിട്ടുള്ള പ്ലാസ്മ പ്രോട്ടീൻസ് ആണ് ഫൈബ്രിനോജനും ത്രോംബജനും ബ്ലഡ് ക്ലോട്ടിങ്ങിന്റെ സമയത്ത് ത്രോംബിൻ എന്ന് പറഞ്ഞൊരു എൻസൈം ഫൈബ്രിനോജിനൻ ഫൈബ്രിനായിട്ട് കൺവേർട്ട് ചെയ്യും ഈ ഫൈബ്രിന് പോളിമറൈസേഷൻ നടന്നിട്ടാണ് ക്ലോട്ട് ഫോം ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ എൻസൈം ഫൈബ്രിൻ സ്റ്റെബിലൈസിങ് ഫാക്ടർ ഫൈബ്രിൻ സ്റ്റെബിലൈസിങ് ഫാക്ടറിനെയാണ് ബ്ലഡ് ക്ലോട്ടിങ്ങിൽ ഫാക്ടർ തേർട്ടീൻ എന്ന് അറിയപ്പെടുന്നത് ആൻഡ് ബ്ലഡ് പ്ലാസ്മയിൽ ഈ ഫൈബ്രിനോജൻ റിമൂവ് ചെയ്തിട്ടുള്ള ബാക്കി പാർട്ടാണ് ബ്ലഡ് സിറം നെക്സ്റ്റ് പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഹെപ്പാരി ഹെപ്പാരിൻ ഒരു ആൻറ്റി കൊയാഗുലൻ്റ് ആണ് അതായത് ക്ലോട്ടിംഗ് പ്രിവെന്റ് ചെയ്യുന്ന ഒരു ആൻറ്റി ക്ലോട്ടിംഗ് ആണ് ഹെപ്പാരിൻ ബ്ലഡ് വെസൽസിൻ്റെ അകത്ത് ക്ലോട്ടിംഗ് വരാം സോ അത് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഹെപ്പാരിൻ ഹെൽപ്പ് ചെയ്യും ക്ലോട്ടിങ്ങിന്റെ വേറൊരു പേരാണ് ത്രോംബോസിസ് സോ ഹെപ്പാരിൻ പ്രിവെൻറ്റ്സ് ത്രോംബോസിസ് ബ്ലഡ് പ്ലാസ്മയിലുള്ള ലാസ്റ്റ് ഓർഗാനിക് കോൺസ്റ്റിറ്റുവൻസ് ആണ് നോൺ പ്രോട്ടീൻ ഓർഗാനിക് കോൺസ്റ്റിറ്റ്യുവൻസ് സെക്രീഷ്യൻസ് ആൻഡ് വേസ്റ്റ് നോൺ പ്രോട്ടീൻ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് നോൺ നൈട്രോജനസ് ആൻഡ് നൈട്രോജനസ് കോമ്പൗണ്ട്സ് നോൺ നൈട്രോജനസ് കോമ്പൗണ്ട്സ് ഇൻക്ലൂഡ് ഗ്ലൂക്കോസ് ഫാറ്റി ആസിഡ്സ് ഗ്ലിസറോൾ ആൻഡ് കൊളസ്ട്രോൾ ആൻഡ് നൈട്രോജനസ് കോൺസിറ്റുവൻസ് കൺസിസ്റ്റ് ഓഫ് എമിനോ ആസിഡ് പോളിപെപ്റ്റൈഡ്സ് വൈറ്റമിൻസ് എക്സെട്ര ദൻ സെക്രീഷൻ പ്രോഡക്ട്സിലാണ് ഹോർമോൺസ് എൻസൈംസ് ആൻറ്റിബോഡീസ് ഒക്കെ വരുന്നത് ദെൻ വേസ്റ്റ് പ്രോഡക്ട്സ് ഇൻക്ലൂഡ് യൂറിയ യൂറിക് ആസിഡ് അമോണിയ എക്സെട്ര നെക്സ്റ്റ് പ്ലാസ്മയിലെ ഇൻഓർഗാനിക് കോൺസ്റ്റിറ്റ്യുവൻസ് ആണ് ഇൻഓർഗാനിക് കോൺസ്റ്റിറ്റ്യൻസ് ഓർ ഇലക്ട്രോലൈറ്റ്സ് പ്ലാസ്മയിൽ മെയിൻലി അടങ്ങിയിട്ടുള്ള ഇലക്ട്രോലൈറ്റ്സ് ആണ് മിനറൽ അയോൺസ് സച്ചാസ് ക്ലോറൈറ്റ്സ് അയോഡൈറ്റ്സ് കാർബണൈറ്റ്സ് ബൈ കാർബണൈറ്റ്സ് ഫോസ്ഫേറ്റ്സ് ആൻഡ് സൾഫേറ്റ്സ് നോർമൽ ആസിഡ് ബേസ്ഡ് ബാലൻസ് ദെൻ അയോണിക് ബാലൻസ് ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ ഫിസിയോളജിക്കൽ ബാലൻസ് ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് ടിഷ്യൂസ് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻഓർഗാനിക് കോൺസ്റ്റിറ്റ്യൻസ് ഹെൽപ്പ് ചെയ്യുന്നത്

പ്ലാസ്മയിലൂടെ അതായത് പ്ലാസ്മയിലുള്ള വാട്ടറിൽ ഡിസോൾവ് ആയിട്ട് അല്ലെങ്കിൽ പ്ലാസ്മ പ്രോട്ടീൻസിനോട് കമ്പൈൻ ചെയ്ത് ഒരു കോംപ്ലെക്സ് ആയിട്ടാണ് സബ്സ്റ്റൻസസ് ബ്ലഡിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ബ്ലഡിൽ വാട്ടർ റിട്ടെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് അതിന് നോർമൽ ആയിട്ട് ബോളിയും പ്രഷറും വിസ്കോസിറ്റിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത് പ്ലാസ്മ സ്ട്രോങ് ആസിഡ്സിന്റെ ബേസിസിനെയൊക്കെ ന്യൂട്രലൈസ് ചെയ്യും കാരണം അതിന് വാട്ടർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് ഹെൻസ് ഇറ്റ് മെയിൻറ്റെയിൻസ് നോർമൽ ബ്ലഡ് പി എച്ച് പ്ലാസ്മക്ക് ത്രൂഔട്ട് ദ ബോഡി ഒരു യൂണിഫോമിലി ഹീറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ടുള്ള കെപ്പാസിറ്റി ഉണ്ട് ഹെൻസ് ഇറ്റ് റെഗുലേറ്റ്സ് ബോഡി ടെമ്പറേച്ചർ ദെൻ ബ്ലഡ് പ്ലാസ്മ ഓൾസോ ഹെൽപ്സ് ഇൻ ദ കണ്ടീറ്റ് ടു സ്കിൻ